ഹലോ, വെൽക്കം ടു സനാസ് എക്സ്പ്ലനേഷൻ വീഡിയോ. 2023 ഇറങ്ങിയ ഫാൻറ്റസി ആക്ഷൻ ഡ്രാമയാണ് യോയോ ഹാക്കുഷി. ഈ ഡ്രാമയുടെ എക്സ്പ്ലനേഷൻ കാണാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആക്സിഡൻറ്റും ഒരു പയ്യനെയുമാണ് കാണിക്കുന്നത്. തൻ്റെ തന്നെ ചോര വറന്ന് കിടക്കുന്ന ശരീരത്തെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തനിക്ക് സംഭവിച്ചതെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും ഒന്നും തന്നെ ചുറ്റിനുള്ളത് ഒന്നും തന്നെ അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ആ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴത്തേക്കുമാണ് അവിടേക്ക് അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അവനെയും കണ്ട് നിലവിളിച്ച് വരുന്ന കേക്കോയെ കാണുന്നത്. കേക്കോ, ഞാൻ ഇവിടെയാണുള്ളത്, നീ ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ അവളുണ്ടോ കേൾക്കുന്നു. ഞാൻ ഇത്രയേക്കും പറഞ്ഞിട്ടും ഇവരാരും എന്താ കേൾക്കാത്തത്, എനിക്കെന്താ സംഭവിച്ചതെന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നവൾ അവൻ്റെ ശരീരത്തിൽ കൂടെ പാസ് ചെയ്ത് കിടക്കുന്നു. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, ഇനി ഞാൻ മരിച്ചു പോയി കാണുമോ എന്ന്. 4 മണിക്കൂർ മുന്നേയുള്ള കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ ഒരു വലിയ കുഴിയും അതിൽ നിന്നും വരുന്നൊരു പ്രാണിയെയും കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനാണ്. ഇവൻ്റെ പേരാണ് യുസുകെ. അവൻ്റെ കൂടെ നേരത്തെ കണ്ട അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ കേക്കോയും ഉണ്ട്. ഇവനാണെങ്കിൽ ക്ലാസ്സിലൊന്നും കയറാതെ അങ്ങനെ നടക്കലും തല്ലുപിടുത്തവും ബഹളവും അങ്ങനെയൊക്കെയായിട്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവനെ ആരെയും ബഹുമാനവുമില്ല, പേടിയുമില്ല. ഇവൻ എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള കേമോക്കായിരിക്കും അതിൻ്റെ പ്രശ്നം മുഴുവൻ. അതുകൊണ്ട് തന്നെ ഇവനെ എപ്പോഴും ഉപദേശിക്കൽ തന്നെയാണ് ഇവളുടെ മെയിൻ ഹോബിയും. വലിച്ചതൊക്കെ മതി, നീ എന്ന ക്ലാസ്സിൽ വേഗം കയറി പോകാൻ സാറ് അന്വേഷിക്കുന്നുണ്ടെന്നും അവൾ പറയുന്നു. കിറിനോ എന്ന വിദ്യാർത്ഥിയെ കുറച്ച് പിള്ളേർ ചെയ്യുന്ന ബുള്ളി ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. കിറിനോയെ ഒരുപാട് ഉപദ്രവിച്ച് അവൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ അവൻ എടുക്കുമ്പോഴത്തേക്കും നായകൻ ഇത് കണ്ടുവന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ പൈസ തിരിച്ച് മേടിച്ച് കിറിനോയ്ക്ക് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടേക്ക് അവൻ്റെ സാറ് വരുന്നു. എന്നാൽ സാറ് വരുമ്പോഴത്തേക്കും ഇവൻ കാണുന്നത് അവൻ്റെ കയ്യിൽ നിന്നും പൈസ തിരിച്ച് മേടിക്കുന്നതായിരിക്കും. എന്നാൽ ആ ദുഷ്ടന്മാരായ ചെറുക്കന്മാരെ പേടിച്ച് കിറിനോയ്ക്കും ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മയാണ് കാണിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, നിനക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നിനക്ക് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലേ എന്ന് അമ്മ വളരെ കൂളായി പറയുന്നു. നെക്സ്റ്റ് സീനിൽ കുവാബരയുടെ ഗ്യാങ്ങിനെയാണ് കാണിക്കുന്നത്. കുവാബര എന്ന് പറഞ്ഞാൽ അവൻ്റെ മോന്തയ്ക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, അടിയടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. ഈ അടിയൊക്കെ എങ്ങനെ കിട്ടിയതാണെന്നോ, നായകനോട് ചോദിച്ചു 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 മേടിച്ച് കൂട്ടണതാണ് എല്ലാം. ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയും വാടാ, നിന്നെ ഞാൻ തോപ്പിക്കുമ്പോടാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ചെന്ന് യുസുകയുടെ കയ്യിൽ നിന്നും കണക്കിന് മേടിച്ച് കൂട്ടുന്നതാണ് ഇവൻ്റെ പ്രധാന ഹോബി. അടിയൊക്കെ നിർത്തിക്കഴിഞ്ഞ് എപ്പോഴും യുസുക പോയിട്ടുണ്ടാവും, എന്നാൽ ഇവൻ വാടാ വാടാന്ന് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കേക്കോയുടെ പാരൻസ് നടത്തുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നായകൻ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവിടെ വെച്ച് അവൻ ഒരു ചെറിയ കുട്ടിയെ കാണുന്നു. തൻ്റെ ബോൾ എടുത്ത് കൊടുത്തതിന് അവൻ താങ്ക്സും പറയുന്നു. ഒരു വലിയ കുഴിയിൽ നിന്നും ഒരു ജീവി വരുന്നത് നേരത്തെ കാണിച്ചായിരുന്നില്ലേ, അത് ഈ ഡ്രൈവറിൻ്റെ ചെവിയിലൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് അയാളുടെ ശരീരം മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ ജീവിയാണ്. വണ്ടി നിയന്ത്രണമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സമയം കേക്കോയുടെ റെസ്റ്റോറൻറ്റിലേക്ക് 2 ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഇവനെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട ദേഷ്യം വന്ന കേക്കോ അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇവളുടെ ഉപദേശത്തിന് ചെവി കൊടുക്കാതെ അവനും അവിടെ നിന്ന് പോകും. എന്തോ വലിയ ശബ്ദം കേട്ട് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരെയും ഇടിപ്പിച്ച് തെറിപ്പിച്ച് വരുന്ന ആ വണ്ടിയാണ് കാണുന്നത്. ഈ വണ്ടിയുടെ വരവ് കണ്ട് അവിടെയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞ് ഓടാൻ തുടങ്ങി. ഇതിനിടയിലാണ് ആ ചെറിയ കുട്ടി അവിടെ പെട്ടുപോകുന്നത്. യുസുകെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ വണ്ടി ഇടിക്കാൻ പോകുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് ആ കുട്ടിയെ തള്ളി മാറ്റുന്നു. പക്ഷേ ആ ട്രക്കിനിടയിൽ അവൻ പെട്ടുപോകുന്നു. ഇതാണ് യുസുകെക്ക് സംഭവിച്ചത്. ആ ട്രക്കിലെ ഡ്രൈവർ മരിക്കുകയും അയാളുടെ ശരീരത്തിൽ നിന്നും ആ ജീവി പുറത്തേക്ക് പോവുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. അന്ന് ഹ്യൂമൻ വേൾഡും ഡെമൺ വേൾഡും ഒന്നായിരുന്നു. പിന്നീട് സ്പിരിച്വൽ വേൾഡ് വന്നിട്ടാണ് അവരെ വേർതിരിച്ചത്. പിന്നീട് പ്രസൻറ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഓ, അപ്പോൾ ഞാൻ ശരിക്കും മരിച്ചുവല്ലേ. ഹാവ്, നിനക്കത് ബോധ്യപ്പെട്ടല്ലോ. ചിലർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വരുന്നു. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ സ്വയം പരിചയപ്പെടുത്തും. ഞാൻ സ്പിരിച്വൽ വേൾഡിലെ ഗൈഡാണെന്ന് പറയും. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കാലമടത്തി.
ആ ഗൈഡ് യൂസുക്കെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവൻ രക്ഷിച്ച കുട്ടിയെ അവൻ അവിടെ കാണുന്നു. ആ കുട്ടി രക്ഷപ്പെട്ടതിൽ യൂസുക്കോയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു. പിന്നീട് അവൻ പറയും, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ വേഗം പോകാമെന്ന്. നിനക്ക് അങ്ങോട്ടേക്കൊന്നും പോകേണ്ടി വരില്ല. അതിലെ ആദ്യത്തെ കാര്യം, നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല. മറ്റൊന്ന്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവൻ കളഞ്ഞത്. അപ്പോൾ പിന്നെ എന്താണെന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് വരൂ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് അവൾ പറയുന്നത്. അത് പറഞ്ഞതും ചുറ്റുമുള്ള സ്ഥലമെല്ലാം മാറി വേറൊരു ലോകമായി മാറിയിരുന്നു. പിന്നീട് സ്പിരിറ്റ് വേൾഡിലെ ഒരാളെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഒരു പേപ്പർ പോലെ എന്തോ എടുത്ത് നമ്മളെ മൊബൈലൊക്കെ സ്വൈപ്പ് ചെയ്യില്ലേ, അതേപോലെ നീക്കുമ്പോൾ ആ കുട്ടി ജനിച്ച ദിവസം മുതൽ മരിച്ച ദിവസം വരെയുള്ള എല്ലാം അതിൽ കാണാം. അതിൽ നോക്കിയാണ് ഇദ്ദേഹം ഒരാളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വിടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖമാണ് കാണിക്കുന്നത്. വായിൽ കോലുമിട്ടായ പോലെ തിരികെ വച്ചിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ് സ്പിരിറ്റൽ വേൾഡിലെ തലവൻ. ആദ്യം തന്നെ ഇദ്ദേഹം യൂസുക്കിയെ ആ കുട്ടിയെ രക്ഷിച്ചതിൽ അഭിനന്ദിക്കും. പിന്നീട് ആ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് യൂസുക്കിയോട് അദ്ദേഹം വിവരിച്ചു കൊടുക്കുന്നു. ഡെവിൾ വേൾഡിൽ നിന്നും വന്ന റൗണ്ട് വോ മോൺസ്റ്ററാണ് ഇതിനൊക്കെ കാരണം. എന്നാൽ അത് ഡെവിൾ വേൾഡിൽ നിന്നും ഈ ലോകത്തേക്ക് എങ്ങനെ എത്തിയെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് നീയാണ്. എന്ത്, ഞാനോ? അതെങ്ങനെ എന്ന് യൂസുക്കി ചോദിക്കുമ്പോൾ, നിനക്ക് ഞങ്ങളിപ്പോൾ ജീവൻ നൽകാമെന്നും നീ ഇനി മുതൽ സ്പിരിറ്റ് ഡിറ്റക്റ്റീവ് ആകണമെന്നും പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ യൂസുക്കി പറയും, എനിക്ക് അതിനൊന്നും പറ്റില്ലെന്ന്. കോലുമിട്ടായ മോന്ത അപ്പം തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കും. പിന്നെ ഞാനിനിയിപ്പോൾ പ്രേത്തിനെ കൂടി പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ യൂസുക്കി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഈ കാണിക്കുന്നതാണ് മെയിൻ വില്ലൻ. ഈ തടിയനാശാനാണ് വേറൊരു വില്ലൻ. മെയിൻ വില്ലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് ഒക്കെ നടത്തുന്ന ആളാണ്. ഈ താടിയൻ പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാത്തിനും തോറ്റു തോറ്റിരിക്കുന്നത് കൊണ്ട് വില്ലൻ താടിക്കാരന് ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുന്നു, അതാണെങ്കിൽ ജയിക്കുകയും ചെയ്യും. ഓ, ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന പണിയാണല്ലേ എന്ന് തടിയൻ പറയുമ്പോൾ, ഒരിക്കലുമല്ല എൻ്റെ ഗസ് അതൊരിക്കലും തെറ്റില്ലെന്നും മെയിൻ വില്ലൻ പറയും. നീ ഇപ്പോഴും ആ വലിയ കുഴിയുടെ തന്നെ പുറകിലാണല്ലേ എന്ന് മെയിൻ വില്ലനോട് ഈ തടിയൻ ചോദിക്കുന്നു. എന്നാൽ അത് സാധാരണ കുഴിയല്ലെന്നും അതിനകത്ത് ഡെവിൾ വേൾഡാണെന്നും അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ആ കുഴിയെക്കുറിച്ച് ഈ വില്ലന് നന്നായി അറിയാമെന്ന്. യൂസുക്കിയുടെ വീട്ടിലെ മരണാനന്ദ ചടങ്ങാണ് പിന്നീട് കാണിക്കുന്നത്. അവൻ്റെ ബോഡിയിലേക്ക് നോക്കി കരയുന്ന അമ്മയെയും കേക്കേനെയും കാണിക്കുന്നു. അവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ അവനെ വഴക്കു പറഞ്ഞിരുന്നു. കൂടുതൽ സങ്കടപ്പെടുമ്പോൾ അവൻ്റെ അമ്മ അവളെ ആശ്വസിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് യൂസുക്കിയുടെ മരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന കുവാവരെയും അവൻ്റെ ഗ്യാങ്ങിനെയുമാണ്. അവനാണെങ്കിൽ സങ്കടപ്പെട്ട് കരയുന്നത്, ഇന്നലെ നീ ജയിച്ചില്ല, ഇന്ന് ഞാൻ ജയിക്കട്ടേടാ, നീ തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞായിരിക്കും ബഹളം വയ്ക്കുന്നത്. സ്കൂളിലെ എല്ലാവരും തന്നെ ഈ ചടങ്ങിന് വന്നിട്ടുണ്ടാകും. കിരീനോയെ വീണ്ടും ഇവർ ബുള്ളി ചെയ്യുകയാണ്. ആരുമില്ല എന്നെ രക്ഷിക്കാൻ എന്ന് പറയുമ്പോഴാണ് ഇവിടേക്ക് ആ കുഴിയിൽ നിന്നും വന്ന ആ ഒരു പ്രാണി വന്ന് അവൻ്റെ ചെവിയിലേക്ക് കടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയെല്ലാം അവൻ ക്രൂരമായി മർദ്ദിക്കും. ഇവൻ്റെ ഈ മാറ്റം കണ്ട് പേടിച്ച് ആ പിള്ളേരെല്ലാം ഓടിപ്പോകും. അതിനിടയിൽ പെട്രോളും അറിഞ്ഞ് യൂസുക്കിയുടെ വീടിനെ തീപിടിക്കുന്നു. ഈ ബഹളമെല്ലാം കേട്ട് കുവാബരയും ഗ്യാങ്ങും അവിടെ വരുമ്പോൾ വല്ലാത്ത അവസ്ഥയിൽ മൃഗീയമായി നിൽക്കുന്ന കിരീനോയെയാണ് കാണുന്നത്. എന്നാൽ ഇതെല്ലാം സ്പിരിച്വൽ വേൾഡിലുള്ളവർ കാണുന്നുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ ഈ വിവരം യൂസുക്കിയെ അറിയിക്കുന്നു. നിന്റെ വീട്ടിലുള്ളവർ അപകടത്തിലാണെന്നും വേഗം അങ്ങോട്ടേക്ക് ചെല്ലുവാനായിരിക്കും അവർ പറയുന്നത്. അവൻ എവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ അമ്മ അവൻ്റെ ബോഡിക്ക് വേണ്ടി നിന്ന് കരയുകയാണ്. യൂസുക്കിയുടെ ബോഡിക്കൊന്നും പറ്റാതിരിക്കാൻ അത് എടുക്കാൻ വേണ്ടി കേക്കോ അകത്തേക്ക് കടക്കുന്നു. അവൾ അവനെ പൊക്കി വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്കും വീട് മൊത്തത്തിൽ ആകെ തീ പടർന്നിട്ടുണ്ടാവും. യൂസുക്കി അവളോട് ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അവളുടെ ബോധം പോയിട്ടുണ്ടാകും. അവൻ്റെ മേത്തേക്ക് മുകളിൽ നിന്നും തീ വരാൻ പോകുമ്പോഴത്തേക്കും അവൻ പിടിക്കും. അവൻ്റെ മൊത്തം ശക്തി എടുത്തിട്ടായിരിക്കും അവനത് പിടിച്ചു നിർത്തുന്നത്. ഇത് കാണുമ്പോൾ സ്പിരിച്വൽ വേൾഡിലുള്ള എല്ലാവരും അത്ഭുതപ്പെടും. അവനിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. പിന്നീട് യാസുക്കെ തനിക്ക് ജീവൻ വേണമെന്നും എനിക്ക് കേക്കോയെ രക്ഷിക്കണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പിരിച്വൽ ഡിക്റ്റേറ്റീവ് ആകാമെന്നും അവർക്ക് വാക്ക് നൽകുന്നു. അതോടുകൂടി അവൻ യൂസുക്കേക്ക് അവർ ജീവൻ നൽകുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ യൂസുക്കെ കേക്കോയെ അവിടെ നിന്നും രക്ഷിക്കുന്നു.
യുസുകിയുടെ അമ്മയ്ക്ക് അവൻ ജീവനോട് വന്നിട്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേക്കയെ അമ്മയെ നോക്ക്, ഞാൻ എല്ലാം വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടും. കീറിനോ ആണെങ്കിൽ കുവാബരെയും അവൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാം പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കുവാബരയ്ക്കാണെങ്കിൽ കിനൂരയെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, അടിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അവൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും കഴിയുന്നില്ല. അങ്ങനെ അവസാനം ഇവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടേക്ക് യുസുകി എത്തി അവനെ രക്ഷിക്കുന്നു. അവനെ കണ്ടതും കുവാബരയുടെ ഉള്ള കിളിവൂടി പോകും. പിന്നീട് കിറീനോയുടെയും യുസുകിയുടെയും ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. അവനെ ഒരുപാട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ മനസ്സിലാക്കി കിറീനോ അതിനൊക്കെ തടയുന്നു. തന്നെ കൊണ്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും എൻ്റെ ശക്തി എങ്ങനെയാണ് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്നും ആ കോലുമിട്ടായിക്കാരനോട് ചോദിക്കുമ്പോൾ, സെലീം കുമാറിനെ പോലെ ആദ്യം നിന്റെ വിരലെടുക്കണം, എന്നിട്ട് എടോ ഞാനിപ്പോൾ ചാകും, നിന്ന് കഥാപ്രസംഗം നടത്താതെ ഒന്ന് വേഗം പറഞ്ഞതാടോ എന്ന് പറഞ്ഞ് യുസുകി അവിടെ ദേഷ്യപ്പെടും. എടി എടി, ഇതേ കണ്ടില്ലേ, ഒരു ബഹുമാനമില്ലാതെ ചെറുക്കനോട് പറയുന്ന കേട്ടില്ലെന്ന് കോലുമിട്ടായിക്കാരൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗൈഡ് യുസുകി എടുത്ത് പറയും, നിനക്ക് പറ്റും, നീ ശ്രമിക്ക്, നിന്റെ ശക്തി മൊത്തം നീ എടുത്ത് ഉപയോഗിക്കൂ എന്ന് പറയും. പിന്നീട് ഒരു നല്ല സ്റ്റണ്ടാണ് അവിടെ നടക്കുന്നത്. എങ്ങനെയൊക്കെ യുസുകി അതിനെ കെണിയിൽപ്പെടുത്തും. പിന്നീട് അവനോട്, എടാ എനിക്കറിയാം നിൻ്റെ ശരീരത്തിലുള്ള ഇതാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ നിന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കരുത്. അപ്പോൾ പാവം കിറീനു എങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അവൻ പറയും. ഈ സമയം യുസുകി സർവശക്തിയും എടുത്ത് അവൻ്റെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുന്നു. ആ അടിയിൽ തന്നെ കിറീനയുടെ ദേഹത്തുണ്ടായിരുന്ന ആ റൗണ്ട് വോം മോൺസ്റ്റർ അവൻ്റെ ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. പിന്നീട് യുസുകി അതിനെ എടുത്ത് ഞെക്കി പൊട്ടിച്ച് അതിനെ അങ്ങ് കൊല്ലും. പിന്നീട് കുറച്ച് മെഷീൻസും ആ കുഴിയൊക്കെ നോക്കിയിരിക്കുന്ന മെയിൻ വില്ലനെയാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ യുസുകിയെ സ്വപ്നത്തിൽ കണ്ടതാണെന്ന് വിചാരിച്ച് കിടക്കുന്ന അവൻ്റെ മുന്നിൽ വീണ്ടും യുസുകി വരുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് എത്തുന്ന നായകനും അമ്മയെയും കേക്കുകയും സന്തോഷത്തിലിരിക്കുന്നത് കാണിക്കുന്നു. പിന്നെ ആ കോലുമിട്ടായക്കാരനും ഗൈഡും കൂടി യുസുകിക്കുള്ള ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഗൈഡ് പറയും, ഇത്രയും അപകടകാരിയായ യോക്കൈകളെ അവനെ നേരിടാൻ സാധിക്കുമോ, നമുക്ക് നോക്കാമെന്ന് കോൽമിട്ടായിക്കാരനും പറയും. പിന്നീട് കാണിക്കുന്നത് ആ മൂന്ന് പേരെയാണ്. ഇവരെല്ലാം തന്നെ ഡെമൺ വേൾഡിൽ ചെന്നും അവരെയെല്ലാം ഫൈറ്റ് ചെയ്ത് എന്തോ സാധനങ്ങൾ കൈക്കലാക്കുകയാണ്. അതിലെ ആദ്യത്തെയാൾ ഒരു റൗണ്ട് സാധനവും രണ്ടാമത്തെയാൾ ഒരു കത്തിയും മൂന്നാമത്തെയാൾ ഒരു സ്ക്വയറും എടുക്കും. ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.